ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ കക്ക ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കക്ക ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. ചിലർക്ക് ഫിഷിനേക്കാളും ഇറച്ചിയേക്കാളൊക്കെ കക്ക ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഈ കാണിക്കുന്ന കക്ക ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിതാ ഇവിടെ 1 കിലോ കക്കയാണ് എടുത്തിട്ടുള്ളത്. ചില സ്ഥലത്ത് ഇതിനെ എരുന്തെന്നും പറയും. ഞങ്ങളുടെ ഇവിടെ കൂടുതലും എരുന്തെന്നാണ് പറയാറ്. അപ്പോൾ ഓരോരുത്തരുടെ നാട്ടിലും ഇതിനെന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുള്ള ഈ ഒരു കക്കയിലേക്ക് ഇതിന് നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നന്നായി ഡ്രൈൻ ചെയ്തെടുത്തതാണിത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇവെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മസാലപ്പൊടികൾ എല്ലായിടത്തും ആവുന്ന തരത്തിൽ വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാൻ. മിക്സി ഞങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുക. ഇതിനു മുന്നേയും ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോസ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അത് അവരൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ഒരു ബാച്ച് കക്ക ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ ഒരു സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 സവാള, കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴഞ്ഞു കിട്ടും. സവാള നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്വല്പം ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മീറ്റ് മസാല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫ്രൈ മാത്രം മതി നമ്മൾക്ക് എത്ര പ്ലേറ്റ് ചോറ് തിന്നാൻ വേണ്ടിയിട്ടും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളുടെ കക്ക ഇറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.